മുല്ലശ്ശേരിയിലെ കർഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മെക്കാനിക്കൽ വിഭാഗത്തിന്റെ ജോലികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ 32 ഷട്ടറുകളിൽ 16 നവീകരണത്തിന്റെ ഭാഗമായി അഴിച്ചെടുത്തു. ബാക്കിയുള്ള ഷട്ടറുകൾ വരും ദിവസങ്ങളിൽ അഴിച്ചെടുക്കും. ഇവയുടെ കേടുള്ള ഭാഗങ്ങൾ മാറ്റി പുതിയവ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷട്ടറുകൾ ഇറക്കാനുള്ള റെഗുലേറ്റർ ഭിത്തിയിലെ ചാനൽ പൊളിച്ചെടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പുതിയവ ഘടിപ്പിക്കും. ഇപ്പോൾ മനുഷ്യപ്രയത്നം കൊണ്ട് തിരിക്കുന്ന ഷട്ടറുകൾ ഇനി മോട്ടോർ സംവിധാനത്തിലേക്ക് മാറും. മെക്കാനിക്കൽ ജോലികൾക്കായി 2.62 കോടി രൂപയാണ് 2019 എസ്റ്റിമേറ്റ് പ്രകാരം അനുവദിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം റെഗുലേറ്ററിൻ്റെ സിവിൽ ജോലികൾക്കായി 2.42 കോടി രൂപയുടെ പദ്ധതികളും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മെക്കാനിക്കൽ സിവിൽ ജോലികൾ ഒന്നിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിനായി പെരിങ്ങാട് പുഴയിൽ ബണ്ട് കെട്ടി റെഗുലേറ്ററിന് ചുറ്റുമുള്ള വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. കൃഷിമേഖലയിലേക്ക് ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ മുല്ലശ്ശേരി കനാലിൽ വളയം ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇടിയഞ്ചിറ റെഗുലേറ്ററിൻ്റെ ശോച്യാവസ്ഥ മൂലം വർഷങ്ങളായി മുല്ലശ്ശേരി കനാലിലേക്ക് ഉപ്പുവെള്ളം കടന്ന് കൃഷി നശിക്കുകയും ശുദ്ധജല പദ്ധതികൾ അവതാളത്തിലാകുന്ന സ്ഥിതിയുമായിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൊത്തം 5.04 കോടി രൂപ ഇടിയഞ്ചിറ റെഗുലേറ്ററിൻ്റെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ജലസേചന വകുപ്പിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. TCV ന്യൂസ്, പാവറട്ടി.